അതിനു മുൻപ് മന്ത്രി പി രാജീവിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. തമിഴ്നാട് സർക്കാരുമായി നിരന്തര ആശയവിനിമയത്തിലെന്ന് മന്ത്രി പി രാജീവ്. ചാലക്കുടി പുഴയിലെ വെള്ളം തടസ്സങ്ങളില്ലാതെ ഒഴുകിപ്പോകാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. 2018 ആവർത്തിക്കാതിരിക്കാനാണ് മുൻകരുതൽ എന്ന നിലയിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. എറണാകുളം പുത്തൻവേലിക്കരയിൽ നിന്ന് നവീൻ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ മന്ത്രി പി രാജീവ് സന്ദർശനം നടത്തുകയാണ്. മിനിസ്റ്റർ പി ഭാഗത്ത് എറണാകുളം ജില്ലയുടെ ഒരു താഴ്ന്ന മേഖലയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളം വരുന്നത് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന ഒരു ആശങ്ക സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ പെരിയാറും മൂവാറ്റുപുഴയാറും വലിയ ആശങ്കയുടെ സ്ഥിതി നിൽക്കുന്നില്ല. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട 4 പഞ്ചായത്തുകളിലാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ എല്ലാ മുൻകരുതലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണക്കങ്കടവിലെ ഈ ഷട്ടറുകൾ, ഇവിടെയുള്ള 10 ഷട്ടറും ഒരു ലോക്കുമാണ് ഉള്ളത്. അത് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം ഉയർത്തി വെച്ചിരിക്കുകയാണ്. ആളുകളെ കാര്യമായിട്ട് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2018 പോലും ഉണ്ടാകുമെന്നല്ല കാണുന്നത്. എന്നാൽ അതിന് സമാനമായി വന്നാൽ ആ കാലഘട്ടത്തിൽ എവിടെയൊക്കെയാണോ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് അവരെല്ലാം മാറി താമസിക്കുക എന്നുള്ളതാണ്. പഞ്ചായത്ത് ഭരണസമിതികൾ അതുപോലെ സർവകക്ഷി യോഗങ്ങൾ എല്ലായിടത്തും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാരായിട്ട് ഇക്കാര്യത്തിൽ കൃത്യമായി ബന്ധപ്പെടലും കാര്യങ്ങളും നടത്തുന്നുണ്ടോ? അവിടെ നിന്ന് ഒഴുകിവിടുന്നു അത്തരം ആശയവിനിമയങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ മഴ പെയ്യുന്നതിനനുസരിച്ചാണല്ലോ, കാരണം മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോവുക, ഒഴുകിപ്പോവുക വരുന്ന വെള്ളം പരമാവധി കടലിലേക്ക് എത്തിക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരും ആ രൂപത്തിൽ തന്നെയാണ്, അവിടെ നിന്ന് തുറന്നു വിടേണ്ടി വരും. തുറന്നു വിടുമ്പോൾ തടസ്സങ്ങളില്ലാതെ കടലിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകരുതലുകൾ എടുക്കുക, സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യപ്പെടുന്നവർ മാറി താമസിക്കുക, അതിനാവശ്യമുള്ള ക്രമീകരണങ്ങളെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നു മാത്രമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ആവശ്യപ്പെടുന്നത്.